ഇന്ന് നമ്മുടെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം രാവിലെ എണീറ്റ് തന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ തലേദിവസം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് ഒരു സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്, ഒരു തട്ടിക്കൂട്ട് സ്റ്റൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പം ഞാൻ കുക്കറിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു, അതിലോട്ട് കറുവപ്പട്ടയും ഗ്രാമ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടു, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി ഇട്ട് ഒന്ന് വരട്ടിയെടുക്കുവാണേ. ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാകണം എന്നൊന്നുമില്ല, ഫ്രൈ ആകണമെന്നൊന്നുമില്ല, കാരണം നമ്മൾ കുക്കറിൽ വെച്ചല്ലേ വേവിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ അങ്ങ് മാറി വന്നാൽ മതിയേ. ഇതിലേക്ക് നമുക്കിനി കഴുകി വെച്ചിരിക്കുന്നതാ നമ്മുടെ ഗ്രീൻ പീസും കൂടെ അങ്ങ് ചേർത്തിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ, കുറച്ച് മീൻസ് ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റോ ഒക്കെ ചേർക്കാം. നമ്മുടെ കയ്യിൽ ക്യാരറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഞാൻ എന്താ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഇതാ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളവും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം മതി, കാരണം പിന്നീട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ വേണമായിരുന്നു, ഞാൻ മറന്നുപോയി, അത് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുവാണേ. നമുക്ക് പോയി വാതിലൊക്കെ ഒന്ന് തുറന്ന് രാത്രി മുഴുവൻ മഴയായിരുന്നു, പക്ഷെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് അങ്ങനെ കാണുന്നില്ല മഴ. കൊച്ചിനെ ഇപ്പം വിളിച്ചെണീപ്പിക്കാം. ഒരാളവിടെ, ഒരാളിവിടെ. കുഞ്ഞേ ഡാ എണീക്കാനേ, എടാ സമയം 8 മണിയാ, പറ എണീറ്റ് എണീക്കാനേ. ആ വന്നു പറഞ്ഞ പോരെ, എണീക്കണം. നമ്മുടെ അപ്പത്തിന് വെച്ചത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഏകദേശം എന്തായി എന്ന് നോക്കാം. ആഹാ, നമ്മുടെ അപ്പം മാവ് നന്നായിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും ഉപ്പിയും ചേർക്കും, നല്ല കുറവാന്ന് തോന്നുന്നു. ഒരു ചീരിയും കൂടി ഇടാം, പിടിച്ചെടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്തോരം വെന്തെന്ന്. കാരണം എൻ്റെ കുക്കർ അത്ര നല്ലൊരു കുക്കറല്ല. അടിപൊളി, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. വേണ്ട നമ്മുടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതാ നമ്മുടെ പാലപ്പം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ അങ്ങ് എടുക്കുക. നമ്മുടെ പാലപ്പം കണ്ടോ, നല്ല സൂപ്പർ പൂ പോലത്തെ പാലപ്പം. ചട്ടി ചൂടാക്കി അതിലെ കുറച്ച് കടുകിട്ടു, കടുക് പൊട്ടി. അതിലേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം മതിയേ. നമ്മൾ നേരത്തെ സവാള ചേർത്ത് കൊടുത്തതാണല്ലോ, അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. രാവിലെ 9 മണിയായപ്പം ഉറക്കം എണീറ്റ് വന്ന് ചായ കുടിക്കുന്ന കെട്ടിയാണ്. ഈ നാണമില്ലല്ലോ മനുഷ്യ. നിങ്ങൾക്ക് ഉദ്ദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടി ഇടാം, പക്ഷേ ഞാൻ പച്ചമുളക് ഇട്ടത് അത്യാവശ്യം നല്ല എരിവുണ്ട്, അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. ഗ്രീൻ പീസ് കയറി നല്ല അടിപൊളിയായിട്ട് തിളച്ച് സൂപ്പറായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയെടുക്കാം. ഒരാൾ ഇതാ ഇവിടെ കുളിപ്പോൾ റെഡിയായി വന്ന് എനിക്ക് കമൻറ്റ് പറയുന്നുണ്ട്. എന്തോരം വിളിച്ചിട്ടോ വെച്ചു തലയിൽ. അച്ഛൻ്റെ ഫോണ്, അച്ഛൻ്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ. അവന് സ്കൂളിൽ പോവാറായി, പാലപ്പം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രീൻ പീസ് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി, ഇനി കൂളൊന്നും കഴിക്കത്തില്ല. അപ്പം നമ്മുടെ പാലപ്പവും ഈസി ഗ്രീൻ പീസ് കറിയും റെഡിയാണേ. ചെറുക്കൻ സ്കൂളിൽ പോകാൻ സമയമായി. അറിയിച്ചോളാം, അല്പം വന്നിട്ടുണ്ടോ?
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഒന്നും വേണ്ട, ചോറ് മാത്രമേ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം ഒരു ഉഷാറ് കഴിക്കുകയാണ് പറയുന്നത്. ഇന്നലെ വെച്ചതാണ് കേട്ടോ, ഇന്നലത്തെ പൊട്ടിക്കറി കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ പൊട്ടിക്കറിയും ചോറുമാണ് കെട്ടിയവന്റെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരുണ്ടോ രാവിലെ ചോറും കറികളും കഴിക്കുന്നവർ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വേണ്ടി ഞാൻ രണ്ട് പാലപ്പവും കുറച്ച് ഗ്രീൻ പീസ് കറിയും എടുത്തിട്ടുണ്ട്. എനിക്ക് രാവിലെ ചോറുണ്ടലൊക്കെ ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഉച്ചക്കത്തെ കറിക്ക് വേണ്ടിയിട്ട് നല്ല തുണ്ടമ്മീൻ ചേട്ടാ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം ഇതും ചക്കക്കുരു മാങ്ങയും കറി വെച്ചതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള കറി. ഇനി ഇച്ചിരി പൊട്ടിയിരിപ്പല്ലേ. നമ്മൾ അരിഞ്ഞു വെച്ച ആ തുണ്ടമ്മീനുണ്ടല്ലോ, അത് ഞാനിങ്ങനെ വെള്ളത്തിലോട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തിളച്ച വെള്ളത്തിലോട്ട് അതിട്ടു, എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് രണ്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് ഊറ്റിയെടുത്ത് വറുത്താൽ മതി. നമ്മൾ മീൻ വറുക്കാൻ വേണ്ടി കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് എന്താണ് വെളുത്തുള്ളിയും കൂടി ഒക്കെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്നും കഴിഞ്ഞ് ഞങ്ങൾ ഇട്ടാൽ മതി. ചേട്ടാ ഒന്ന് ഇട്ട് നോക്ക്, നല്ലതാ. ഇനി നമുക്ക് ദമോളക് ഒക്കെ പരട്ടി വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മൾ ഇച്ചിരി കൂടുതൽ വറുത്തതാണേ. എന്തിനാ ഇച്ചിരി വറുത്ത് വെക്കുവാണെങ്കിൽ അവിടെ ഇരുന്നോളൂ, ഊണ കേടായി പോകത്തൊന്നുമില്ലല്ലോ. അപ്പൊ നല്ലതാണ് ചോറിന്റെ കൂടുതൽ സൈഡായിട്ട് കഴിക്കാൻ. അതിനു വേണ്ടിയാണ് നമ്മുടെ മീൻ വറുത്തത് ഇതാ ഇവിടെ റെഡിയേ ഇരിക്കുകയാണ്. അടിപൊളി. ഇതും ഇതിന്റെ ഈ എണ്ണ കഴിക്കാൻ പാടില്ല എന്ന് പറയും, എങ്കിലും ഇത് ഇങ്ങനെ ചൂട് ചോറിലോട്ട് ഒഴിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അക്ഷയ വരെ പോകാനുണ്ട്. അക്ഷയ പോകുന്നത് എന്താന്ന് വെച്ചാല് എന്റെ പേര് റേഷൻ കാർഡിൽ ഇവിടുത്തെ ചേർത്തിട്ടില്ല, അപ്പൊ അതൊന്ന് ചേർക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അക്ഷയ വരെ പോവാണ്. എവിടെ നമ്മൾ അക്ഷയ പോകുന്ന സ്ഥലപ്പേരാണ്? നമുക്കിനി പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ പ്രത്യേകിച്ചും ഇങ്ങനെ വഴി സൈഡിൽ കൂടെ ഒക്കെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ചെറിയ ചെറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ കോട കിടക്കുന്ന, കോട കിടക്കുന്നതല്ല കോട കയറി കിടക്കുന്നത് കണ്ടോ. ഒക്കെ ഓരോരുത്തരുടെ വീടുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കോടയൊന്നും കാണാൻ മൂന്നാറിലൊന്നും പോണം, തേയിലത്തോട്ടം മാത്രമാണ് ഇല്ലാത്തുള്ളൂ. പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് കോടയും എല്ലാം ഉള്ള ആൾക്കാരാണ് ഞങ്ങള്. മഴയ്ക്കുള്ള കാറ് കയറുന്നുണ്ട്. ദാവടി ഒരു വെള്ളച്ചാട്ടം കാണാം നമുക്ക്. ഒന്ന് സ്ലോ ചെയ്യണേട്ടേ. ഇത് കണ്ടോ, ഇറങ്ങിയാലോ നമുക്ക്. കണ്ടോ, ഞാൻ മണ്ണില്ലായിരുന്നു റോഡ് സൈഡിൽ കൂടെ ഒക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാവുന്നു. അതാണ് ഈ വരുന്ന മേളീന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ ചെറിയ ചെറിയ അധികം അറിയപ്പെടാത്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. നമ്മളങ്ങനെ ഇപ്പം കനകക്കുന്നിൽ എത്തിയിരിക്കുകയാണ്. ആ കുടിയാമല, അതാ കനകക്കുന്നിന്റെ ബോർഡ് വായിച്ചതുകൊണ്ട്. അങ്ങനെ നമ്മള് കനകക്കുന്നിൽ എത്തിയിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്ക് ഇവിടുത്തെ പ്രകൃതിയൊക്കെ കാണാൻ. കേട്ടാ അടിപൊളിയല്ലേ. ശരിക്കും ഒരു വയനാട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു അങ്ങനെ നമുക്ക് അക്ഷയയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങള് അക്ഷയയിൽ പോയിട്ട് തിരിച്ചു പോവാണ്. അക്ഷയയിൽ പോയിട്ട് നമ്മള് പോയ കാര്യം നടന്നില്ല. അതായത് എന്താണ് റേഷൻ കാർഡില് എന്റെ പേര് ചേർക്കല് നടന്നില്ല. അപ്പം നാട്ടിൽ നിന്ന് അതായത് എന്റെ വീട്ടിലെ റേഷൻ കാർഡ് അവിടെ നിന്ന് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അത് അപ്പച്ചനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പച്ചനത് റെഡിയാക്കും. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇനി ഇത് പറ്റുള്ളൂ. ഇനി നമ്മള് പോകുന്നത് ചെമ്പേരിക്ക് അല്ലേ. ചെമ്പേരി ആ പുറഞ്ഞാണ്. അപ്പൊ നമ്മള് നമ്മുടെ ഒരു തെങ്ങ് കയറണ മെഷീനുണ്ട്, അതിന്റെ എന്തോ സംഭവം ലൂസ് ആയിട്ടിരിക്കുകയാണ്. അതിന്റെ ഇത് അവിടെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പോയിട്ട് അതും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം നമുക്ക്. അതെ, ആദ്യമായിട്ട് തെങ്ങ് കയറാൻ മെഷീൻ കണ്ടുപിടിച്ച പുള്ളിക്കാരൻ മച്ചുപോയി. അവരുടെ മക്കളാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അങ്ങോട്ടേക്കാണ് ഇതാണ് ആ സ്ഥലം. പുറഞ്ഞാണ് തഴുതി വെച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന്.
എന്താ കാണുന്ന അവിടെ ഒരു വണ്ടി കിടക്കണുണ്ടോ, വൈറ്റ് അല്ല ആ ബ്ലൂ കളർ, അതാണ് ഇത് കൂട്ടിയിട്ടേക്കോ അല്ലേ. ഇനി ഇന്ന് മൊത്തം തേപ്പിന്റെ ദിവസമാണ്. നമ്മൾ ഇന്ന് അക്ഷയ പോയ കാര്യം നമുക്ക് നടന്നില്ല, ഇവിടെ വന്നിട്ട് ഇവിടത്തെ കാര്യമൊന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. എന്തായാലും പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്, മഴ നല്ല ചാറ്റലുണ്ട്. വീട്ടിലോട്ടല്ല ഇനി പോവാനില്ലല്ലോ അല്ലെ. അപ്പൊ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം. നല്ലൊരു ചെറുകടി കിട്ടുന്നൊരു കടയുണ്ട്, നല്ല തിരക്ക് കണ്ടില്ല. ഇവിടെ നമുക്ക് എന്തായാലും കഴിക്കാം. ഇവിടെ ഞങ്ങൾ കഴിക്കാനായിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചാൽ ആദ്യം ഒരു ചായ വാങ്ങിച്ചു, ഞാൻ ചായ കൂടി ഇല്ല അതുകൊണ്ട് ചേട്ടൻ ഒരു ചായ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ബീഫിൻ്റെ ഒരു ബോണ്ട, അത് ഇപ്പോൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടെ കഴിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ വന്നത്, കണ്ടില്ലേ. ബീഫ് ഉള്ളിൽ വെച്ചിട്ടുള്ള ബോണ്ടയാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും നല്ലതായിരുന്നു, അത് എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ രണ്ടാമത് വാങ്ങിച്ചത് ഒരു പൊറോട്ട റോളാണ് കേട്ടോ. അപ്പോൾ ഈ പൊറോട്ടയ്ക്കകത്ത് കുറച്ച് വെജിറ്റബിൾസും അതേപോലെ മയോണൈസും പിന്നെ എന്താ കുറച്ച് ചിക്കനോ എന്തൊക്കെയോ ഇട്ടിട്ടുള്ള ഒരു റോളായിരുന്നു അത്. വലിയ കുഴപ്പമില്ലായിരുന്നു, എങ്കിലും എനിക്ക് അതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ആ എന്താണ് ബീഫ് ബോണ്ടയാണ് ഇഷ്ടപ്പെട്ടത്. അത് നല്ല രസമുണ്ടല്ലോ. അങ്ങനെ അത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ച് കഴിച്ചു. പൊറോട്ട റോൾ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി, നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കതാ ഇതിനെയും കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. അവന് സ്കൂൾ വിടുന്ന സമയമായിരുന്നു അന്ന്, പിന്നെ അവനെയും കൂടെ കൂട്ടിക്കൊണ്ടു വരാന്ന് വിചാരിച്ചു. നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മള് വൈകിട്ട് ചായക്ക് കടിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് കടിയാണ് ഇത്? പഴംപൊരി കടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.